അയ്യോ ഈ ഡ്രസ്സല്ലേ ഞാൻ മെനഞ്ഞാന്ന് വ്ളോഗിൽ ഇട്ടത്. ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അയ്യോ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നില്ലേ ഗൈസ്? സ്വാഗതം ഗൈസ്. നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ കുളിയും ജപമൊന്നുമില്ലെന്ന്, പക്ഷെ അല്ല, ഞാൻ എന്നും കുളിക്കുകയൊക്കെ ചെയ്യും. അടപ്പോടാ അവൻ പ്രത്യേകം പറഞ്ഞ് ഞാൻ കുളിക്കൂല എന്ന് പറയുമെന്ന്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണം കുളിക്കാത്തേന്നല്ല ഗൈസ്. ഇത് ഞാൻ ഇന്നലെ നനച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട ഡ്രസ്സാണ്. പിന്നെ പുച്ച ഇറക്കുന്നോട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ അന്ന് ഇട്ടതാണ്, രണ്ടു ദിവസം മുന്നെയാണ് അന്ന് ആ ഡ്രസ്സ് ഇട്ട് വീഡിയോ. പക്ഷെ വീഡിയോ ഇടുന്നതിന്റെ കുഴപ്പമാണല്ലോ, ഞാൻ കുളിക്കാത്തല്ല. പലരും പലതും പറയും, വിശ്വസിക്കരുത്. അതുകൊണ്ട് ഞാൻ മുന്നോടിയായിട്ട് പറഞ്ഞാണ് ഗൈസ്. അപ്പം പോടാ ഇല്ല, നീ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കൊളവാക്കും, അതുകൊണ്ടാ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാല് തൊലച്ച് ഗായ്സ്, നമ്മളിന്ന് നമ്മുടെ ലൊക്കേഷന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഒരു പാറമടയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഈ പാറമടയും പിന്നെ ഇവിടെക്കുള്ള കുറച്ച് പ്രത്യേകത വരെയുള്ള കുറച്ച് എന്തോ ഇനി ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഒന്ന് പോ ഇല്ല ഗൈസ്, ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു മരമാണ് ഗൈസ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ പോലെ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പൊ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അന്നേരമാണ് കണ്ടത് യൂക്കാലിന്റെ മരം. അപ്പൊ അമ്മ അതിന്റെ ഇല എടുത്തുകൊണ്ട് ഒന്ന് മണപ്പിച്ചിട്ട് ഭയങ്കര മണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചിരുന്നു, അങ്ങനെ മരമൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ ആ മരവും പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറെ ഇങ്ങനെയുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷന്റെ പുറത്തോട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരു കുട്ടി വീഡിയാണ് ഗൈസ് ഇന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് ഇത് നമ്മുടെ വീടാണ്. നല്ല ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ വീടിന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പാറമടയുണ്ട്. അത് ഇതിനു മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പാറമട. അപ്പം ഇതിന്റെ ഈ സൈഡിൽ നിൽക്കുന്ന കുറെ ചെടികൾ ഭയങ്കര ആയുർവേദപരമായിട്ടുള്ള കുറെ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നേക്ക്. ഇതില് വേറെ വരുന്ന ശബ്ദങ്ങൾ ഒന്ന് നിങ്ങൾ ചെവിക്കൊള്ളല്ലേ. ഞാൻ പോണ് ഇവിടെ നിന്ന് പോ, ഞാൻ പോവാ വേറെ ആണെങ്കിലും. ഗൈസ് ഞാൻ സീരിയസ് ആണ്, നമുക്കിനി കാര്യത്തിലോട്ട് വരാം ഗൈസ്. അപ്പം ലോല ആ കാണുന്ന ചെടിയാണ് ഈ യൂക്കാലിൻ എന്ന് പറയുന്ന ചെടി എന്ന് വെച്ചാ ലോ ആ മരം കണ്ടോ. അപ്പൊ അതിന്റെ ഇല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഗൈസ് ഇതാണ് യൂക്കാലിൻ മരത്തിന്റെ ഇല കേട്ടോ. ഇത് ഭയങ്കര മണമാണ്. അമ്മയാണ് ഇത് കണ്ടുപിടിച്ചത്, ഇപ്പൊ എടുത്തു വെച്ചിങ്ങനെ കാണിച്ചത്. ഞാൻ എന്റെ ലൈഫ് സീരിയസ് തന്നെ പറയുവാണ്, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു മരവും കണ്ടിട്ടില്ല, ഇങ്ങനെ മണപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു കൗതുകം തോന്നി ഞാൻ ഇങ്ങളുമായിട്ട് കാണിക്കുന്നത്. എന്നെ അവരെല്ലാവരും ഇട്ട് ചുമ്മാ കളിയൊക്കെയാണ് ഗൈസ്, പക്ഷെ സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. ആ ഇപ്പൊ നമ്മുടെ ലച്ചു വന്നിട്ടുണ്ട്, ലച്ചുവിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, ലച്ചു വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇതെന്തോത്തിന്റെ ഇലയാ അറിയത്തില്ല. നീ എന്തിനാ വളർത്തുന്നേ? യൂക്കാലിൻ എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമോ? ആ പോട്ടെ, ഈ സാധനം അതിന്റെ ആണോ എന്ന് അറിയാമോ? ഇല്ലല്ലോ ഇത് കണ്ടോ. അവ ഗൈസ് എനിക്ക് കൂട്ടായിട്ട് ലച്ചു ഉണ്ട്, അപ്പൊ ലച്ചുവിനും അറിയത്തില്ലായിരുന്നു. അവ കണ്ടോ, അപ്പൊ കളിയാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ലച്ചുവിന് ഇത് എന്തോ ആണെന്ന് പോലും അറിയത്തില്ല. മനസ്സിലായി മറ്റേ വിക്സിന്റെ വെള്ളം ഞാൻ പറയുന്നില്ല, വിക്സിന്റെ വെള്ളം. വ്ളോഗറാക്കിയ നാട്ടുകാരെല്ലാം ഇപ്പൊ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ഞാൻ വിക്സിന്റെ വെള്ളം എന്നാ പറയുന്നത്, യൂക്കാലിനൊന്നുമല്ല ഞാൻ പറയുന്നത്. കേശു ഓടി ഗൈസ്. അല്ല എനിക്ക് ഇത് മണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്ന സാധനം. ഇതിലൊരു മറ്റേ കറുത്ത കളർ ഇരിക്കും, ഒഴിക്കുമ്പോ വെള്ള കളറാവും തറ ഒഴിക്കുന്ന ലോഷൻ അല്ലേ. അല്ല അപ്പൊ ഗൈസ് ഇത് മരുന്നാണ്, ആയുർവേദ ചെടിയാണ്. ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നിങ്ങളായിട്ട് കാണിച്ചെന്നേ ഉള്ളു കേട്ടാ. എന്തായാലും ലച്ചുവിനും അറിയത്തില്ല. നമ്മളറിയാ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെയില് കമന്റ് ബോക്സ് നോക്കണം. എത്ര പേർക്ക് ഗൈസ് ഈ ചെടി എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. നമ്മൾ ഈ അറിഞ്ഞുകൂടാത്തവരെ മണ്ടന്മാരാക്കി ടീംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ഇട്ടേക്കണേ ഗൈസ്. ഗൈസ് ഇതാണ് ആ ഇല കേട്ടോ. ആ ഇലയുടെ പച്ച എന്താ പച്ച ഇല ഇങ്ങനെയാണ് വരുന്നത്. എന്തോക്കളെ
അത് കണ്ട, ഇതാണ് അയല. പക്ഷെ ഭയങ്കര മണം കേട്ടത്. എന്തോന്നുണ്ട് കരിച്ച്? ഞാൻ എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു സാധനം. ഞാൻ വിചാരിച്ചോണ്ടിങ്ങനെ വിക്സ് ഉണ്ടാക്കുന്നത് കർപ്പൂരം കൊണ്ടാണെന്നാണ്. ഞാൻ കണ്ടിട്ടുണ്ടോ? പൂവൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഞാവൽ മരം ഉണ്ട് നിക്കുന്ന കേട്ടോ, എന്റെ മണ്ടയിലോട്ട്. എന്റെ പാറമടയിൽ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല സെറ്റ് സ്ഥലമുണ്ട്. ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാൻ കഴിച്ച അപ്പുറത്ത് പാറമട അങ്ങോട്ട് പോയിട്ട്. പിന്നെ ഇത് നമ്മുടെ രാവിലെ ഇവിടെ പൂജ കഴിഞ്ഞിട്ടിട്ടുള്ള തേങ്ങയാണ് പൊട്ടിച്ചിട്ടേക്കുന്നത്. പിന്നെ ഷൂട്ട് സമയത്ത് തേങ്ങയൊക്കെ തുടക്കി പൂജയ്ക്ക് അതിൻ്റെയാണ്. ഒരു ദിവസം അങ്ങോട്ട് അങ്ങോട്ട് പോയി പാറമട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. എൻ്റെ പേര്, ഈ പൂവിൻ്റെ പേരെന്താ? ഓ നല്ല പേര് യൂക്കാലിന. കായ വെച്ചിട്ടാ ചെയ്യണേ. ഗൈസ് ഇങ്ങനെ നോക്കുക, വെച്ച് അടിപൊളി ഒരു ബട്ടർഫ്ലൈ നോക്കുക. അത് മുട്ട ഇടുവാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാമേ. എവിടെ ബട്ടർഫ്ലൈ? എന്ത്, എൻ്റെ ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് അതിശയിക്കും. അത് അത് മുട്ടയിടാൻ കേട്ടോ വന്നേക്കുന്ന ബട്ടർഫ്ലൈ. ഒന്നും മിണ്ടാതിരിക്കോ. അല്ലടാ, അത് മുട്ടയിടുവാടാ. ആ നോക്കണേ, ആ ബട്ടർഫ്ലൈ മുട്ട ഇടുന്നേ നോക്കണേ. അതാ ഇലയിൽ വന്നിരുന്ന് മുട്ട ഇടുക. കൊടുക്കണ്ടോ? മുട്ട ഇടുന്നുണ്ടോ? മുട്ട വയ്ക്കുന്നുണ്ടോ? കണ്ടോ മുട്ട വയ്ക്കുന്നുണ്ടോ? അത് പോയിട്ട് നമുക്ക് ആ ഇല പൊക്കി നോക്കാട്ടോ. മുട്ട നോക്കാം, ഉണ്ടോന്ന് നോക്കാല്ലോ. എടാ നോക്ക്, ടു മുട്ടാസ്. കേശു ഇത് വീഡിയോ പിടി, വീഡിയോ ഇത് കറക്റ്റ് പിടി, കറക്റ്റ് ഇത് പിടിച്ച ആ സമയം. കണ്ടോ കണ്ടോ ഗൈസ്, ഇത് ഇത് ബട്ടർഫ്ലൈയുടെ മുട്ടയാട്ടോ. കണ്ടോ, പിന്നല്ലാതെ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടി വീഡിയോ. അപ്പം കളിയിലൂടെയാണെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ അറിയാത്തൊരു സാധനമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചത്. അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചെടി കൊണ്ടാണ് ആ സംഭവം ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പോവാണ്. ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.